ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ലിക്സിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് വരാൻ പോകുന്ന എൽ പി പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി അൺ അക്കാഡമിയിൽ ഇപ്പോൾ ഡെയിലി ഒരു ടെസ്റ്റ് സീരീസ് നടന്നു വരികയാണ് നിങ്ങൾക്ക് ആ ടെസ്റ്റ് സീരീസ് എഴുതി നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിൽ കൂടി കയറി ആ ടെസ്റ്റ് സീരീസ് എഴുതി നോക്കാവുന്നതാണ് അതുപോലെ തന്നെ വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെയും എൽ പി പരീക്ഷയുടെ ഒട്ടനവധി സൗജന്യ ക്ലാസ്സുകളും അൺ അക്കാഡമിയിൽ ലഭ്യമാണ് അതിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ ക്ലാസ്സുകൾ സൗജന്യമായി അതിൽ ആ ലിങ്കിൽ കൂടി കയറി കാണാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് പോകാം നമ്മുടെ ആദ്യ ചോദ്യം ഇങ്ങനെയാണ് യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യം വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ ഓപ്ഷൻ ബി വാഗ്ഫടാനന്ദൻ ഇതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ആദ്യ ചോദ്യം നോക്കാം അതായത് യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ് അത് ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദനാണ് ഇനി വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പനുമാണ് യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനും വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനുമാണ് രണ്ടാമത്തെ ചോദ്യം കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം എവിടെയായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചോദ്യം സാമൂതിരിയുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം എവിടെയായിരുന്നു ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു ശരി ഉത്തരം ഞാൻ പറയുകയാണ് അതായത് ആദ്യ ചോദ്യം കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം എവിടെയായിരുന്നു ചിത്രകൂടമായിരുന്നു എന്നാൽ സാമൂതിരിയുടെ കിരീടധാരണം നടന്നിരുന്നത് കോട്ടപ്പറമ്പിലും ആയിരുന്നു അടുത്ത ചോദ്യം കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് അതുമായി ബന്ധപ്പെട്ട ചോദ്യം കൊച്ചിൻ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു നമുക്ക് ആദ്യ ചോദ്യം നോക്കാം അതായത് കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ സ്ഥാപകൻ ആര് ശരിയത്തരം ടി കെ നായർ അടുത്ത ചോദ്യം കൊച്ചിൻ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് അതാരാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് കൊച്ചിൻ പ്രജാമണ്ഡലം സ്ഥാപിക്കുന്നത് അടുത്ത ചോദ്യം ആദ്യ മലയാളി വനിതാ ഐ എ എസ് ഓഫീസർ ആര് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ആദ്യ മലയാളി വനിത ഐ പി എസ് ഓഫീസർ ആര് ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു ആദ്യ ചോദ്യം നോക്കാം ആദ്യ മലയാളി വനിത ഐ എ എസ് ഓഫീസർ ആരാണ് അന്ന രാജം ജോർജ് ആണ് ഇനി ആദ്യ മലയാളി വനിത ഐ പി എസ് ഓഫീസറാണ് ചോദിക്കുന്നതെങ്കിൽ അതാരാണ് അത് ആർ ശ്രീലേഖയുമാണ് അടുത്ത ചോദ്യം ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ അതുമായി ബന്ധപ്പെട്ട ചോദ്യം പി ടി ഉഷ കോച്ചിങ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു ആദ്യ ചോദ്യം നമുക്ക് നോക്കാം അതായത് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് കോഴിക്കോടാണ് ഇനി പി ടി ഉഷ കോച്ചിങ് സെൻ്റർ ചോദിക്കുകയാണെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തുമാണ് അടുത്ത ചോദ്യം നോക്കാം ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം കിട്ടി എന്ന് കരുതുന്നു ആദ്യ ചോദ്യം നോക്കാം ഉജ്ജ്വല ശബ്ദാഠ്യൻ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് അത് ഉള്ളൂരാണ് ഇനി ശബ്ദസുന്ദരൻ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വള്ളത്തോൾ അടുത്ത ചോദ്യം എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യം എൻ എസ് എസിൻ്റെ മുൻഗാമി എന്താണ് ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു ആദ്യ ചോദ്യം നോക്കാം എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ് വാവൂട്ട് യോഗമാണ് ഇനി എൻ എസ് എസിൻ്റെ മുൻഗാമി ചോദിക്കുകയാണെങ്കിൽ എന്താണ് അത് നായർ ഭൃത്യജന സംഘമാണ് എൻ എസ് എസിൻ്റെ മുൻഗാമിയെന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ആര് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ആര് എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു ആദ്യ ചോദ്യം നോക്കാം ഒളിമ്പിക്സ് ഫൈ സെമി ഫൈനലിൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ആരാണ് അത് ഷൈനി വിൽസൺ ആണ് ഇനി ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ചോദിക്കുകയാണെങ്കിൽ അതാരാണ് അത് പി ടി ഉഷയുമാണ് അടുത്ത ഒമ്പതാമത്തെ ചോദ്യം കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ആരാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യം തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ആരാണ് ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു ആദ്യ ചോദ്യം നോക്കാം അതായത് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് ഇനി തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ആരാണ് അത് ബ്രിട്ടീഷുകാരുമായിരുന്നു അടുത്ത ചോദ്യം ഗാന്ധിജിയും ഗോഡ്സയും എന്ന കവിത എഴുതിയത് ആര് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഗാന്ധിയും അരാജകത്വവും രചിച്ചത് ആര് ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു നമുക്ക് ആദ്യ ചോദ്യം നോക്കാം അതായത് ഗാന്ധിജിയും ഗോഡ്സയും എന്ന കവിത എഴുതിയ താരാണ് അത് എൻ വി കൃഷ്ണ എഴുതിയത് ഇനി ഗാന്ധിയും അരാജകത്വവും രചിച്ചതാരാണ് അത് സി ശങ്കരൻ നായരുമാണ് പതിനൊന്നാമത്തെ ചോദ്യം ചീനവലയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം ഏത് അതുമായി ബന്ധപ്പെട്ട ചോദ്യം പ്രസിദ്ധമായ ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു ആദ്യ ചോദ്യം നോക്കാം അതായത് ചീനവലയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം ഏതാണ് അത് കൊച്ചിയാണ് ഇനി പ്രസിദ്ധമായ ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലത്തുമാണ് അടുത്ത ചോദ്യം ജീവിത സമരം രചിച്ചത് ആര് അതുമായി ബന്ധപ്പെട്ട ചോദ്യം സമരം തന്നെ ജീവിതം രചിച്ചത് ആര് ഓക്കെ ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു നമുക്ക് ആദ്യ ചോദ്യത്തിലോട്ട് പോകാം ജീവിത സമരം രചിച്ചതാരാണ് അത് സി കേശവനാണ് ഇനി സമരം തന്നെ ജീവിതം എന്നത് രചിച്ചതാരാണ് അത് വി എസ് അച്യുതാനന്ദനുമാണ് അടുത്ത ചോദ്യം നോക്കാം ബഹിരാകാശത്ത് പോയ ആദ്യ ജീവി ഏത് ഇനി അതുമായി ബന്ധപ്പെട്ട ചോദ്യം ബഹിരാകാശത്ത് ജന്മം എടുത്ത ആദ്യ ജീവി ഏത് ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു ആദ്യ ചോദ്യം നോക്കാം ബഹിരാകാശത്ത് പോയ ആദ്യ ജീവി ഏതാണ് അത് ഓപ്ഷൻ ബി നായയാണ് ഇനി ബഹിരാകാശത്ത് ജന്മമെടുത്ത എടുത്ത ആദ്യ ജീവി ചോദിച്ചു കഴിഞ്ഞാൽ അത് പാറ്റയുമാണ് അടുത്ത ചോദ്യം പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏത് അതുമായി ബന്ധപ്പെട്ട ചോദ്യം പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏത് എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു ആദ്യ ചോദ്യം നോക്കാം അതായത് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ് അത് ലാക്ടോസ് ആണ് ഇനി പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ചോദിക്കുകയാണെങ്കിൽ അതെന്താണ് കേസിനാണ് പതിനഞ്ചാമത്തെ ചോദ്യം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച സോറി മനുഷ്യൻ ഉപയോഗിച്ച ആദ്യത്തെ ലോഹം ഏത് അതുമായി ബന്ധപ്പെട്ട ചോദ്യം മനുഷ്യൻ ഉപയോഗിച്ച ആദ്യത്തെ ലോഹസങ്കരം ഏത് എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു ആദ്യ ചോദ്യം അതായത് മനുഷ്യൻ ഉപയോഗിച്ച ആദ്യത്തെ ലോഹം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് ചെമ്പാണ് ഇനി മനുഷ്യൻ ഉപയോഗിച്ച ആദ്യ ലോഹസങ്കരം ചോദിക്കുകയാണെങ്കിൽ അത് ഓടുമാണ് ഓക്കെ